ഹേ ഗൈസ്, ഇന്ന് നിങ്ങളിൽ കുറേ ആളുകൾ റിക്വസ്റ്റ് ചെയ്തൊരു മൂവിയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ബച്ചൻ പാണ്ഡെ എന്ന് പറയുന്ന ഒരു ബോളിവുഡ് മൂവിയെക്കുറിച്ച് റീസെൻ്റായിട്ട് ഇറങ്ങിയ ഒരു മൂവിയാണിത്. ഇത് നിങ്ങൾക്ക് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. കാണാത്തവർക്കൊക്കെ കയറി കണ്ടു നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് അക്ഷയ് കുമാറും കൃതി സനോനും ഒക്കെയാണ്. അപ്പോൾ നല്ലൊരു മൂവിയാണിത്. അപ്പം വീഡിയോ തുടർന്നും കാണുക. അതിനും പെട്ട് നമ്മുടെ ചാനൽ വരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആ ബെൽ ബട്ടനോടെ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുതേ. മൂവിയുടെ ഓപ്പണിങ്ങിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് കാണിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ ഉള്ളത്. അവരൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ വന്നിട്ട് അവിടെയുള്ള പ്രൊഡ്യൂസറിനോട് കുറേ ഡയറക്ഷൻസ് ഒക്കെ കൊടുക്കുകയാണ്. ക്യാമറ അവിടെ വെക്കണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കേട്ടിട്ട് അവിടുത്തെ മെയിൻ ഡയറക്ടർ അങ്ങോട്ടേക്ക് വരികയാണ്. അദ്ദേഹം വന്ന് അവളോട് ചൂടാവുകയാണ്. ഞാനാണോ ഡയറക്ടർ, നീയാണോ ഡയറക്ടർ, എന്നെ വെച്ചിട്ട് നീ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനാണെങ്കിൽ നീ തന്നെ ഇതങ്ങ് ഡയറക്റ്റ് ചെയ്താൽ പോരെ. മര്യാദയ്ക്ക് എൻ്റെ സെറ്റിൽ നിന്നും പോകാനായിട്ട് അയാൾ അവിടെ നിന്നും ചൂടായി പറയുന്നത് കാണിക്കുന്നു. അത് കേൾക്കുമ്പോൾ അവൾക്ക് വളരെയധികം വിഷമമാവുന്നുണ്ട്. ഇവളിതെല്ലാം പോയിട്ട് അവളുടെ വീട്ടിൽ അവളുടെ അച്ഛനോട് ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് അവിടെ നിന്ന് കരയുന്നതായിട്ടാണ് കാണിക്കുന്നത്. നമ്മളുടെ ഹീറോയിൻ്റെ അച്ഛനാണെങ്കിലും ഒരു ഡയറക്ടറാണോ എന്നൊക്കെ ആഗ്രഹിച്ച ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, മോളെ നീ ഇതിലൊന്നും തളരേണ്ട കാര്യമില്ല, നീ ട്രൈ ചെയ്യ്, നിനക്ക് ഇനിയും നന്നായിട്ട് തന്നെ മുന്നോട്ട് വരാനായിട്ട് സാധിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ പിന്നെയും ഒരു പ്രൊഡ്യൂസറെ പോയി കാണുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സാർ എനിക്ക് ഒരു കഥ പറയാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ പ്രൊഡ്യൂസർ കേൾക്കാനായിട്ട് തുടങ്ങുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റിനെ കുറിച്ചുള്ള ഒരു കഥയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അയാൾ അതിനെ പുച്ഛിച്ച് കളയുകയാണ്. എന്തെന്ന് വെച്ചാൽ ഈ ഒരു സബ്ജക്റ്റും കൊണ്ട് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഇത് ഹിറ്റാവുകയൊന്നുമില്ല, വേറെ എന്തെങ്കിലും കഥയുണ്ടെങ്കിൽ നീ കൊണ്ടുപോവാ, ഇത് ന്യൂസ് ചാനലിന് കൊടുക്കേണ്ട കഥകളൊന്നും ഇവിടെ വന്ന് പറയേണ്ട കാര്യമില്ല, വേറെ എന്തെങ്കിലും ഉണ്ടെന്നൊക്കെ കൊണ്ടുവരാനായിട്ട് അയാൾ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ആലോചിച്ചിട്ട് പിന്നെ അദ്ദേഹത്തെ കാണാനായിട്ട് വരികയാണ്. ഇത്തവണ അവൾ വന്ന് പറയുമ്പം അദ്ദേഹം കളിയാക്കി ചോദിക്കുകയാണ്, അന്ന് വന്നപോലെ തന്നെ ആ സോഷ്യൽ ആക്ടിവിസ്റ്റിനെ കുറിച്ചൊക്കെ ഉള്ള കഥകളാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അല്ല സർ, ബച്ഛ്ഹൻ പാണ്ഡെ എന്ന് പറയുന്ന ഒരാളുടെ കഥയാണ് പറയാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. ഉടനെ ആ പ്രൊഡ്യൂസർ അടുത്തുണ്ടായിരുന്ന അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട്, വേണ്ട സർ വേണ്ട, അവനൊരു രാക്ഷസനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രൊഡ്യൂസർ ചോദിക്കുകയാണ്, അതെന്താണ്, അവൻ രാക്ഷസനാണോ, അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുകയാണ്, അവനൊരു വലിയ രാക്ഷസനാണ്, ഇതുവരെ അവൻ ഒരു 50 മുകളിൽ കൊലകൾ തന്നെ ചെയ്തിട്ടുണ്ട് ആയിരിക്കും. അവൻ്റെ അടുത്തേക്ക് പോയവരാരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഇത് നമുക്ക് വലിയ റിസ്ക്കാണ്, ഇവനെ വെച്ച് ഇവൻ്റെ കഥയൊന്നും സിനിമയാക്കേണ്ട കാര്യമില്ല എന്നും ആ അസിസ്റ്റൻ്റ് പറയുകയാണ്. പക്ഷേ ഇത് കേൾക്കുമ്പോൾ ആ പ്രൊഡ്യൂസറിന് വളരെയധികം ഇൻട്രസ്റ്റ് ആവുകയാണ്. ഉടനെ അയാൾ പറയുകയാണ്, ശരി നീ ഒരു കാര്യം ചെയ്യ്, നീ പോയിട്ട് അദ്ദേഹത്തെക്കുറിച്ച് റിസർച്ച് ചെയ്യ്, എന്നിട്ട് കഥ കൊണ്ടുപോവാ, നമുക്ക് ഈ സിനിമ ചെയ്യാം, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഉടനെ നമ്മുടെ ഹീറോയിന് ഒരു സന്തോഷമാവുകയാണ്. അങ്ങനെ അവൾ അതിന് വേണ്ടിയിട്ട് പുറപ്പെടാൻ തുടങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ബച്ചൻ പാണ്ഡയെക്കുറിച്ച് അറിയാനായിട്ട് അവൻ്റെ ആ നാട്ടിലേക്ക് തന്നെ ചെല്ലുകയാണ്. അവിടെയാണെങ്കിൽ ഹീറോയിൻ്റെ ഒരു ഫ്രണ്ടുമുണ്ട്. അയാളും ഇതുപോലെ ഡയറക്ടറാണോ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആ നാട്ടിൽ ചെറിയ ചെറിയ റിസർച്ചൊക്കെ ചെയ്ത് അയാൾ അങ്ങനെ പോവുകയാണ്. അങ്ങനെ അവനെ പോയിട്ട് നമ്മുടെ ഹീറോയിൻ മീറ്റ് ചെയ്യുകയും അവൻ്റെ കൂടെ റൂം ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങുകയും ചെയ്യുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ എന്ത് റിസർച്ചാണ് ചെയ്യാൻ വന്നതെന്ന് അവളോട് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാനിവിടെ ബച്ചൻ പാണ്ഡെ എന്ന് പറയുന്ന ആളെക്കുറിച്ചാണ് അറിയാൻ വന്നിരിക്കുന്നതെന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ അവന് ഭയങ്കരമായിട്ടും ഷോക്കാവുകയാണ്. അവൻ പറയുകയാണ്, നിനക്കെന്താണ്, വട്ടാണോ ഇവ, അവനെക്കുറിച്ച് നിനക്ക് ഒന്നും തന്നെ അറിയില്ല, അവനൊരു രാക്ഷസനാണ്, അവനൊരു കണ്ണില്ല, കണ്ടാൽ തന്നെ രാക്ഷസൻ്റെ കൂട്ടാണ് ഇരിക്കുന്നത്, കൊല ചെയ്യുക എന്നതാണ് അവൻ്റെ മെയിൻ പരിപാടി, അവൻ്റെ അടുത്തൊക്കെ പോയി പെട്ടാൽ പിന്നെ രക്ഷപ്പെട്ട് പോകാൻ പോലും പറ്റില്ല, നീ ഇപ്പോൾ തന്നെ പോകണം, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് അവനിങ്ങനെ ദേഷിച്ച് അവളോട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ അവസാനത്തെ കച്ചിതുരുമ്പാണ്, എനിക്കിതുകൊണ്ട് മുന്നോട്ട് പോയേ പറ്റുള്ളൂ, നീ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നും അവനോട് പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഒരു ടീ ഷോപ്പിലിരുന്ന് ടീ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഹീറോയിൻ മാത്രം ഒരു ബെഞ്ചിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ അവിടേക്ക് ബച്ചൻ പാണ്ഡെ വരികയാണ്. ബച്ചൻ പാണ്ഡെ വന്നിട്ട് ഹീറോയിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. അവൾക്ക് വളരെയധികം പേടിയായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം ബച്ചൻ പാണ്ഡെ ചോദിക്കുകയാണ്, ശരി നീ എവിടെ നിന്നാണ് വരുന്നതെന്ന് അവളോട് ചോദിക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, മുംബൈയിൽ നിന്നാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്. അവൾക്ക് പേടിയൊക്കെ ഉണ്ട്. എന്നിട്ട് അവൾ പറയുകയാണ്, അന്ന് നിങ്ങളൊരു ഗണ്ണ് കൈ കൊണ്ട് നടന്നില്ലേ, വളരെ സ്റ്റൈലായിട്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഉടനെ അവൻ നേരെ അവളുടെ കഴുത്തിന് പിടിച്ചിട്ട് പറയുകയാണ്, ഞാൻ ഗണ്ണ് കൊണ്ട് നടക്കുന്നത് സ്റ്റൈലിന് വേണ്ടിയിട്ടല്ല, കൊന്ന് തള്ളാനാണ് എന്ന് പറയുന്നു. ഇപ്പോൾ തന്നെ തിരിച്ചു പോയിക്കോളൂ, കൂടുതലൊന്നും എനിക്കറിയണ്ട എന്ന് പറഞ്ഞിട്ട് ബച്ചൻ പാണ്ഡെ അവിടെ നിന്ന് പോവുകയാണ്. നേരെ അവർ രണ്ടുപേരും റൂമിൽ വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടില്ലേ, അവൻ ചൂടാവുകയാണ്. അവൻ പറയുന്നുണ്ട്, നിനക്ക് എന്തിൻ്റെ കേടാണ്, ഞാൻ അന്നേ പറഞ്ഞില്ലേ ഈ പ്രശ്നങ്ങൾക്കൊന്നും നിൽക്കണ്ട, ഇനി സമയമുണ്ട്, ഇപ്പോൾ തന്നെ നമുക്ക് തിരിച്ചു പോകാമെന്ന് അവൻ പറയുകയാണ്. അവൾ പറയുകയാണ്, ഇല്ല എനിക്കങ്ങനെ പോകാനൊന്നും പറ്റില്ല, എൻ്റെ അവസാനത്തെ കച്ചിത്തുരുമ്പാണ്, എനിക്കിവിടെ മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്ന് അവനോട് പറഞ്ഞ് പിന്നെ അവനെ കൺവിൻസ് ചെയ്യുകയാണ്. ശരി, ബച്ചൻ പാണ്ഡയുടെ കൂടെയുള്ള ആളുകളെക്കുറിച്ചൊക്കെ നീ ഇന്ന് എനിക്ക് പറഞ്ഞു തരാനായിട്ട് അവൾ പറയുക.
ബച്ചൻ പാണ്ഡെയുടെ കൂടെ എപ്പോഴും മൂന്ന് പേരായിരിക്കും ഉണ്ടാകുക. അതിൽ ഒരുത്തം വന്നിട്ട് എപ്പോഴും ബിറ്റ് പടം കാണുന്ന ഒരുത്തനാണ്. ഒരു തിയേറ്ററിൽ പോയിട്ട് സ്ഥിരം ഒരേ പടം തന്നെ കാണുന്നതാണ് അവന് ശീലം. രണ്ടാമത്തവന് ഒരു കടയുണ്ട്. കടയിൽ വരുന്നവനോട് തന്നെ ഒരുപാട് സംസാരിക്കുക, സംസാരിക്കാൻ ബാ തുടർന്നാൽ തന്നെ കുറേ കഴിഞ്ഞിട്ടേ അവൻ സംസാരിക്കുകയുള്ളൂ. മൂന്നാമത്തവനാണെങ്കിൽ എപ്പോഴും വെള്ളം അടിച്ചിട്ടാണ് നടക്കുന്നത്. അവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, പിങ്കി. ഈ പിങ്കിയുടെ ബ്രദേഴ്സ് എല്ലാം, അതായത് കുറേ ബ്രദേഴ്സ് ഉണ്ട്, അവരെല്ലാം പോലീസുകാരാണ്. അപ്പം ഈ പിങ്കി ലവ് ചെയ്യുന്നതാണല്ലോ ഈ ബച്ചൻ പാണ്ഡെയുടെ കൂടെ നടക്കുന്ന പരിപാടി. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് ഇതിൻ്റെ ലവിൻ്റെ കാര്യമൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് അവരെല്ലാവരോട് ചേർന്നൊരു കല്യാണം ഉറപ്പിക്കുകയാണ്. അവിടേക്ക് നമ്മുടെ ബച്ചൻ പാണ്ഡെ സ്റ്റൈലിൽ ചെന്നിട്ട് അവളെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് ഇവനുമായിട്ട് കല്യാണം നടത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് റിസർച്ച് ചെയ്ത് പിടിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഈ കട നടത്തുന്ന ആളോട് പോയിട്ട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. പക്ഷേ അവൻ വാ തുറന്ന് കുറേ സമയങ്ങൾക്ക് ശേഷമേ അവൻ സംസാരിക്കുക പോലുള്ളൂ. അത് കേൾക്കുമ്പോൾ അവളാകെ വല്ലാതാവുകയാണ്. എന്നിട്ട് അവനെ ഒഴിവാക്കിയിട്ട് അടുത്ത ആളെ കാണുന്നു. അപ്പോൾ അവനാണെങ്കിൽ കൂടുതൽ സമയം ഇരുന്ന് ബിറ്റുപടമൊക്കെ കാണുന്ന പരിപാടിയല്ലേ. എന്നിട്ട് അവനോട് പോയിട്ട് പറയുകയാണ്, ഇതൊക്കെ എന്ത് ബിറ്റുപടം, ജർമ്മനി പടങ്ങളൊക്കെയാണ് യഥാർത്ഥ ബിറ്റുപടം എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടിനോട് ആ അയാൾ ചോദിക്കുകയാണ്, എന്തി അങ്ങനെയുള്ള പടം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അത് ഞാൻ രാവിലെ തന്നെ നിൻ്റെ വീടിൻ്റെ മുന്നിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അവൻ ഇത് കേട്ടതും ഓടി വീട്ടിലേക്ക് പോവുകയാണ്. അവളവിടെ അവനവിടെ ചെല്ലുമ്പോഴത്തേക്ക് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, സ്ത്രീകളെ എല്ലാവരും ആ പടം എന്താണെന്ന് വെച്ചിട്ട് ഇട്ട് കാണുകയുണ്ടായി. അത് കണ്ടിട്ട് ഇവനോട് എല്ലാവരും ദേഷ്യപ്പെട്ടിട്ട് ഇവനെ അടിക്കാനായിട്ട് അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ബച്ചൻ പാണ്ഡെ കുറേ ഒരാൾ ആക്രമിക്കാനായിട്ട് വരികയാണ് ബാത്റൂമിൽ വെച്ച്. എന്നാൽ അവനെ അവിടെ നിന്ന് പിടിച്ച് അവർ കൊണ്ടുപോയിട്ട് അടിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയിന് ഇങ്ങനെ അവിടെ ഗ്രാമത്തിൽ കൂടെ ചുറ്റുന്നതായിട്ട് ബച്ചൻ പാണ്ഡെ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ അവൻ്റെ ആളുകളോട് പോയിട്ട് ഇതെന്താണ് ശ്രദ്ധിക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെ ഒരാൾ പോയിട്ട് ഇവരോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട്, ഇതുപോലെ സിനിമ എടുക്കാനാണ്, ഫോട്ടോഗ്രാഫറാണ് എന്നൊക്കെ നമ്മുടെ ഹീറോയും പറയുകയാണ്. അപ്പോൾ അവൻ അവൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കാനായിട്ട് അവരോട് പറയുന്നുണ്ട്. അങ്ങനെ അവനുമായിട്ട് ഇവരൊരു കമ്പനി ആവുകയും ചെയ്യുകയാണ്. അതിനുശേഷം അവൻ ആ ഫോട്ടോസൊക്കെ അവൻ്റെ ഫോണിലേക്ക് മാറ്റി കൊടുക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവൻ അറിയാതെ അവൻ്റെ ഫോണിൽ ഒരു ട്രാൻസ്മിറ്റർ നമ്മുടെ ഹീറോയിന് വെക്കുകയാണ്. എന്നിട്ട് അവൻ സംസാരിക്കുന്നതും അവൻ പോകുന്ന ലൊക്കേഷനൊക്കെ ഇവൾ കറക്റ്റായിട്ടിരുന്ന് ട്രാക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ബച്ചൻ പാണ്ഡെയെക്കുറിച്ച് അറിയാനായിട്ടും അവൾ ശ്രമിക്കുന്നുണ്ട്. അപ്പം ബച്ചൻ പാണ്ഡെയെക്കുറിച്ച് അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, അവൻ വളരെ മോശമായിട്ടുള്ള ഒരാളാണ്, അവൻ്റെ ലവറെ പോലും കുത്തിക്കൊന്ന ഒരാളാണ് എന്നൊക്കെയാണ് അവനും പറയുന്നത്. അങ്ങനെ അവർ ആ ട്രാൻസ്മിറ്റർ യൂസ് ചെയ്ത് ഇവർ സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ബച്ചൻ പാണ്ഡെ അവന് എതിരാളി, മെയിൻ എതിരാളിയായിട്ടുള്ള ഒരാളെ കൊല്ലാനായിട്ട് പോവുകയാണ്. എന്നാൽ ഈ ട്രാൻസ്മിറ്റർ വെച്ച ഒരാളുണ്ടല്ലോ, അവനാണെങ്കിൽ ഈ എതിരാളിയെ കൊല്ലാൻ പോകുന്നത് അറിഞ്ഞിട്ട് അവനെ തന്നെ വിളിച്ച് പറയുന്നുണ്ട്, ഇതുപോലെ ബച്ചൻ പാണ്ഡെ വരുന്നുണ്ട്, രക്ഷപ്പെട്ടോണോ എന്ന് പറയുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഹീറോയിൻ കേട്ടിട്ട് ഷേ അവൻ്റെ കൂടെ നിന്നിട്ട് അവനെ തന്നെ ചതിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബച്ചൻ പാണ്ഡെ അവരുടെ ആളുകളെല്ലാവരും കൂടെ അവനെ കൊല്ലാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ രക്ഷപ്പെട്ട് പോയി എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബച്ചൻ പാണ്ഡെ അവിടെ നിന്നിട്ട് കറക്റ്റായിട്ട് നമ്മുടെ ഈ ഉറ്റിക്കൊടുത്തില്ലേ അവനെ പിടിക്കുകയാണ്. പിടിച്ചിട്ട് പറയുന്നുണ്ട്, നീ എന്ത് വിചാരിച്ചു, ഞാൻ ഒന്നും കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചോ, നീ വിളിച്ചു പറഞ്ഞ ആൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അവനെ ഞങ്ങൾ പിടിച്ചു എന്ന് പറയുന്നു. അങ്ങനെ അവനെയും കൊണ്ട് വരുന്നുണ്ട്. എന്നിട്ടൊരു ഗണ്ണെടുത്തിട്ട് ഈ ഒറ്റി കൊടുത്തില്ലേ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, നീ ഇതുവരെ ആരെയും കൊന്നിട്ടില്ലല്ലോ, ഇപ്പം ഇവനെ തന്നെ കൊല്ലാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവൻ അയാളെ പെട്ടെന്ന് ഷൂട്ട് ചെയ്യുകയാണ് ബച്ചൻ പാണ്ഡെ പീഡിപ്പിക്കുന്നത് കണ്ടിട്ട്. എന്നിട്ട് നേരെ ബച്ചൻ പാണ്ഡെ നേരെ ഗണ്ണ് ചൂണ്ടുകയാണ്. അപ്പം ബച്ചൻ പാണ്ഡെ തിരിച്ച് അവനെ പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇത് കേട്ടിട്ട് നമ്മുടെ ഹീറോയിനാകെ പേടിച്ച് അവിടെ നിന്ന് കരയുകയാണ്. കാരണം അവരിനെങ്ങാനും പിടിച്ചാലോ എന്ന ഉദ്ദേശത്തോടെ സൂക്ഷ്മം പോലെ തന്നെ നമ്മുടെ ബച്ചൻ പാണ്ഡെയുടെ ആളുകൾ അവൻ്റെ ഫോണിലുണ്ടായിരുന്ന ട്രാൻസ്മിറ്റർ കണ്ടുപിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ഇവിടെ അടുത്തിരുന്ന ആരോ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഉടനെ തന്നെ അവരെ നമുക്ക് പിടിക്കണമെന്നും പറയുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഹീറോയിനും ഫ്രണ്ടും ആകെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് പോവുകയാണ്. എന്നാൽ അവർ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് തന്നെ ബച്ചൻ പാണ്ഡെയും അവരുടെ ആളുകളും ചുറ്റും അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ബച്ചൻ പാണ്ഡെ അവരുടെ റൂമിൽ കയറി നോക്കുകയാണ്. അവിടെ നോക്കുമ്പോൾ നിറയെ ഇവനെക്കുറിച്ചുള്ള പേപ്പർ കെട്ടുകളും ഫോട്ടോസൊക്കെ കിടക്കുന്നതായിട്ട് അവൻ കാണുന്നുണ്ട്. അങ്ങനെ നേരെ ഇവരെ രണ്ടുപേരെയും കൊണ്ട് നിർത്തിയിട്ട് കൊല്ലാനായിട്ട് പോവുകയാണ്. ഒരു ചുറ്റിയിലും എടുത്തുകൊണ്ട് ഇവരുടെ അടുത്തേക്ക് വരികയാണ്. രണ്ടുപേരും പേടിച്ച് ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ്. അങ്ങനെ ബച്ചൻ പാണ്ഡെ ചുറ്റിയിലെടുത്ത് നമ്മുടെ ഹീറോയിൻ്റെ തലയിലേക്ക് ചൂൺ നിൽക്കുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട്, ഞാനൊരു സിനിമ ചെയ്യാൻ വേണ്ടി വന്നതാണ്, നിങ്ങളെ നിങ്ങളെ തെറ്റിദ്ധരിച്ചതാണ് എന്ന് ഉറക്കെ പറയുന്നുണ്ട്. ഉടനെ ബച്ചൻ പാണ്ഡെ നിർത്തിയിട്ട് പറയുന്നുണ്ട്, ഒരു സിനിമ ചെയ്യാൻ വേണ്ടി വന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട് മൊത്തമല്ല അന്വേഷിക്കേണ്ടത്, എന്നോടാണ് വന്ന് ചോദിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അവിടെ സീൻ കിട്ടിയിട്ട് ഇനി പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി സിനിമ ഷൂട്ട് ചെയ്യാനും അവൻ്റെ കഥ പറയാനായിട്ടും അവൻ തുടങ്ങുകയാണ്. അങ്ങനെ ബച്ചൻ പാണ്ഡെയുടെ നേരെ ക്യാമറയൊക്കെ വെച്ചിട്ട് റോളിംഗ് എന്ന് പറഞ്ഞിട്ട് അവനോട് സംസാരിക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എൻ്റെ സിസ്റ്ററെ ഒരാൾ കൊന്നു, അതിനുശേഷമാണ് ഞാൻ കൊല്ലാനായിട്ട് ആരംഭിച്ചത്. അതുപോലെ തന്നെ എൻ്റെ ബ്രദറിൻ്റെ കൈയും കാലും ഒരാൾ വെട്ടി, അതിനുശേഷം ഞാൻ പിന്നെയും കൊല്ലാനായിട്ട് ആരംഭിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എല്ലാവരോടും ചിരിക്കുകയാണ്, ചിരിച്ചിട്ട് പറയുകയാണ്, നീ ഞാൻ പറയുന്ന മണ്ടതരങ്ങളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
കൊല ചെയ്യുമ്പോൾ നല്ല ജോളിയായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൊല ചെയ്യാനായിട്ട് തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. പിന്നെയും കൊല ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ജോളിയായിട്ട് തോന്നുന്നുണ്ട്, പിന്നെയും ഞാൻ കൊല ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എൻ്റെ അടുത്തിരിക്കുന്ന ഈ അമ്മയ്ക്കുണ്ടോ, ഇവർ ഞാൻ കൊല ചെയ്യാൻ തുടങ്ങിയ ശേഷവും വാർത്തകളൊക്കെ വന്നതിന് ശേഷവും എന്നോട് ഇതുവരെ മിണ്ടിയിട്ടില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ ബച്ചമ്മാണ്ടയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് കഥകൾ പറയുകയാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ്റെ ഫ്രണ്ടില്ലേ, അവൻ വന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട്, അവൻ പറയുന്നൊരു കഥ നീ എഴുതി വെക്കുന്ന വേറൊരു കഥ, എന്താണ് നീ ചെയ്തു വെക്കുന്നതെന്നൊക്കെ അവളോട് ചോദിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ബച്ചൻ പാണ്ഡയോട് പോയി പറയുകയാണ്, നിങ്ങൾ തന്നെ ഇതിനകത്ത് ഹീറോ ആയിട്ട് അഭിനയിച്ചൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബച്ചൻ പാണ്ഡയ്ക്ക് ആകെ ഈഗോ ക്ലാഷാവും. അവൻ പറയുന്നുണ്ട്, ഞാൻ ഈ പടത്തിൽ ഹീറോ ആയിട്ട് എന്നെ അഭിനയിക്കുമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ പിന്നെ ഹീറോയിൻ ആണെങ്കിൽ ഒരുപാട് വട്ടം പറയുന്നുണ്ട് വേണ്ട വേണ്ട എന്നൊക്കെ, പക്ഷേ അവൻ സമ്മതിക്കുന്നില്ല. അവൻ്റെ കഥയാണെന്നുണ്ടെങ്കിൽ അവൻ തന്നെ അഭിനയിക്കുമെന്നും പറഞ്ഞിട്ട് മുന്നിട്ട് നിന്ന് നിൽക്കുകയാണ്. നിങ്ങൾ തന്നെ അഭിനയിക്കുമെന്ന് ഹീറോയിൻ പറയുകയാണ്. അന്ന് രാത്രി നമ്മുടെ ഹീറോയിനും ഫ്രണ്ടും കൂടെ അവിടെ നിന്ന് പോകാനായിട്ട് തയ്യാറാവുകയും ചെയ്യുകയാണ്. അങ്ങനെ അവർ പോകാൻ നിൽക്കുന്ന സമയത്ത് ബച്ചൻ പാണ്ഡയുടെ ആളുകൾ അവിടെ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് അവനോട് ചെല്ലാനായിട്ട് പറയുന്നുണ്ട്, ഉടനെ ഹീറോയിൻ അതിന് തയ്യാറാവുന്നില്ല. അപ്പം അവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ബച്ചൻ പാണ്ഡയെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല, ഇതൊന്നും അല്ല ബച്ചൻ പാണ്ഡേ എന്ന് പറയുന്നുണ്ട്. ഉടനെ അവൾ പറയുന്നുണ്ട്, എല്ലാം അറിയാം, അവൻ അവൻ്റെ ലൗറി തന്നെ കൊന്നതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നുമല്ല യഥാർത്ഥത്തിലെന്ന് അവർ പറയുകയാണ്. എന്നിട്ട് അവരൊരു ഫ്ലാഷ് ബാക്ക് പറയാനായിട്ട് തുടങ്ങുകയാണ്. ബച്ചൻ പാണ്ഡയ്ക്കും ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടായിരുന്നു. ഒരു നാൾ ഒരു രാഷ്ട്രീയക്കാരൻ ഒരു ന്യൂസ് റിപ്പോർട്ടറെ കൊല്ലണമെന്ന് പറഞ്ഞിട്ട് ബച്ചൻ പാണ്ഡയെ അവിടേക്ക് വിടുകയുണ്ടായി. എന്നാൽ അവളെ കണ്ടപ്പോൾ അവന് കൊല്ലാനായിട്ടൊന്നും തോന്നിയില്ല, രണ്ടുപേരുടെ ഇഷ്ടത്തിലാവുകയാണ് ചെയ്തത്. അവളുടെ കുട്ടിത്വം എല്ലാം അവന് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവന് തന്ന പണം അവൻ തിരിച്ച് ആ രാഷ്ട്രീയക്കാരനെ അതിനെ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അവനെ കൊണ്ടത് സാധിക്കില്ല എന്ന് പറഞ്ഞു. രണ്ടുപേരും തമ്മിൽ പിന്നെ വലിയ പ്രണയത്തിലാവുകയും ചെയ്യുന്നുണ്ട്. ഒരു നാൾ രണ്ടുപേരൂടെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് ഈ രാഷ്ട്രീയക്കാരൻ്റെ അയച്ച കുറേ ആളുകൾ വന്നിട്ട് രണ്ടുപേരെ ഉപദ്രവിക്കുകയുണ്ടായി. അന്ന് അയാൾ ഫസ്റ്റ് കുത്തിയത് തന്നെ നമ്മുടെ ബച്ചൻ പാണ്ഡയുടെ ഒരു കണ്ണിലായിരുന്നു. അതിനുശേഷം അവൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന അവളെയും കൊല്ലുകയുണ്ടായി. അതാണ് യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത്. അല്ലാതെ അവൻ്റെ ലൗവറെയൊന്നും അവൾ കൊന്നിട്ടില്ല. അതിനുശേഷമാണ് അവനിങ്ങനെ പിന്നെ ഒരു രാക്ഷസനെ പോലെ എല്ലാവരെയും കൊല്ലാനായിട്ട് തുടങ്ങിയതെന്നും അവർ കഥ പറയുന്നുണ്ട്. എന്നാൽ ബച്ചൻ പാണ്ഡയുടെ സൈഡിലും കുറച്ച് നല്ല കഥകളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോയിൻ തിരിച്ച് പിന്നെ അവിടേക്ക് തന്നെ ചെല്ലുകയാണ്. എന്നിട്ട് നമ്മുടെ ബച്ചൻ പാണ്ഡയോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അഭിനയം തീരെ വരുന്നില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരു ടീച്ചറിന് ആവശ്യമുണ്ട്. അങ്ങനെ ഒരാളെ കൊണ്ടുവരികയും അവിടെ ചെയ്യുകയാണ്. അതുപോലെ തന്നെ പ്രൊഡ്യൂസർ കൂടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ആ പ്രൊഡ്യൂസറെ നമ്മുടെ ബച്ചൻ പാണ്ഡയെ തട്ടിക്കൊണ്ടുവന്ന് കൂടെ കൊണ്ട് നിർത്തുകയാണ്. അങ്ങനെ അവനെ ടീച്ചിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ്. അങ്ങനെ ഷൂട്ടിംഗ് കഴിഞ്ഞ് സിനിമ പൂർത്തിയാക്കുകയും ചെയ്യുകയാണ്. പടത്തിൻ്റെ പേര് ബി പി എന്നാണ് വെക്കുന്നത്, ബി പി എന്ന് പറഞ്ഞാൽ ബച്ചൻ പാണ്ഡേ. അതുപോലെ തന്നെ അതിൻ്റെ റിലീസ് തീയതി വരികയാണ്. അപ്പോൾ അവരുടെ ചുറ്റുമുള്ള ഗ്രാമത്തിലുള്ളവർക്കെല്ലാം ഒരാഴ്ചത്തേക്ക് ടിക്കറ്റ് എല്ലാം ഫ്രീ ആയിട്ട് ബച്ചൻ പാണ്ഡേ ഓഫർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ റിലീസിൻ്റെ തീയതിയുടെ അന്ന് തന്നെ നമ്മുടെ ഹീറോയിനും അവളുടെ ഫ്രണ്ടും കൂടെ മുംബൈയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ റിലീസിങ് വരികയാണ്. അപ്പോൾ തിയേറ്ററിൽ എല്ലാ ആളുകളും ചിരിച്ചുകൊണ്ടാണ് പടം കാണുന്നത്. ഇത് കാണുമ്പോൾ ബച്ചൻ പാണ്ഡയ്ക്ക് വളരെയധികം ദേഷ്യമാവുന്നുണ്ട്. കാരണം അവൻ ഉദ്ദേശിച്ച രീതിയിലല്ല ആ സിനിമ വന്നിട്ടുള്ളത്. ഒരു ജോക്കർ എന്ന രീതിയിലാണ് നമ്മുടെ ബച്ചൻ പാണ്ഡയെ അതിനകത്ത് കാണിച്ചിരിക്കുന്നത് തന്നെ. ഒരു കോമഡി രൂപത്തിലാണ് എല്ലാം ആ സിനിമ ചെയ്തിരിക്കുന്നത് മൊത്തവും. അപ്പം ബച്ചൻ പാണ്ഡയ ഉദ്ദേശിച്ചത് വലിയൊരു റൗഡി എന്നുള്ള രീതിയിലൊക്കെയാണ് ഉദ്ദേശിച്ച് വെച്ചിരുന്നത്. പക്ഷേ സിനിമ വന്ന ശേഷം അങ്ങനെയൊന്നും ആയിരുന്നില്ല. അവിടെ നിന്ന് ഇറങ്ങിയ ബച്ചൻ പാണ്ഡേ രണ്ടുപേരും എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ച് അവിടെ പോയി കൊല്ലണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ മുംബൈയിൽ പടം നന്നായിട്ട് തന്നെ ഹിറ്റാവുകയാണ്, പടം ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബച്ചൻ പാണ്ഡ ഇങ്ങനെ വന്നിട്ടുള്ള കാര്യം അറിഞ്ഞ് നമ്മുടെ ഹീറോയിനും ഫ്രണ്ടുകൂടെ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ നമ്മുടെ ബച്ചൻ പാണ്ഡ അവരെ പിടിക്കുക തന്നെ ചെയ്യുകയാണ്. പിടിച്ചതിന് ശേഷം നമ്മുടെ ഹീറോയിൻ്റെ ദേഹത്ത് പെട്രോൾ ഒഴിച്ചിട്ട് അവളെ കത്തിക്കാനായിട്ട് അടുത്തോട്ട് വരികയാണ്. എന്നിട്ട് അവൻ പറയുകയാണ്, ഒരാഴ്ചയ്ക്ക് മുമ്പ് എന്താണ് സംഭവിച്ചതെന്ന് നീ അറിയണമെന്ന് പറയുന്നു. ബച്ചൻ പാണ്ഡേ ഒരു ട്രാൻസ്മിറ്റർ വെച്ച ഒരാളെ കൊന്നിട്ടില്ലായിരുന്നു. അതയാളുടെ വൈഫും മകളും കൂടെ ബച്ചൻ പാണ്ഡയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ആ വൈഫ് പറയുന്നുണ്ട്, സാർ നിങ്ങളുടെ പടം ഞങ്ങൾ കണ്ടിരുന്നു, അതിനുശേഷം എൻ്റെ മകൾ താങ്കളുടെ ഒരു ഫാനായി മാറുകയാണ്, പടം നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ബച്ചൻ പാണ്ഡേ നേരെ അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പം അവൻ്റെ അമ്മ അവനോട് സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ്. കുറേ നാളുകൊണ്ട് സംസാരിക്കുന്നില്ലായിരുന്നല്ലോ. അപ്പോൾ അവർ പറയുന്നുണ്ട്, നിൻ്റെ പടം നന്നായിട്ടുണ്ടായിരുന്നു, ഞാൻ മൂന്നാല് തവണ കണ്ടു, മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്, മറ്റുള്ളവരെ കൊല്ലുന്നതിലല്ല സന്തോഷം, ഇതുപോലുള്ള പടങ്ങൾ നീ ഇനിയും ചെയ്യണമെന്ന് അവനോട് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ അവന് ആകെ സഹിക്കാൻ പറ്റുന്നില്ല, അവൻ അവിടെ നിന്ന് കരയുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞാൻ തിയേറ്ററിൽ പോയി നോക്കിയപ്പം തിയേറ്റർ ഫുൾ ഹൗസ്ഫുള്ളായിരുന്നു. ഇതിനെല്ലാം നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്, കുറേ നാൾക്ക് ശേഷം എൻ്റെ അമ്മയെ നീ എന്നെ സംസാരിപ്പിക്കാനായിട്ട് സമ്മതിച്ചു, നീ എന്തൊക്കെയാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല, പക്ഷേ അതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബച്ചൻ പാണ്ഡേ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അവനൊരു ബാറിൽ പോയി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ ആളുകൾ വന്നിട്ട് അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ കട്ടെന്ന് പറയുന്നുണ്ട്. എന്നു വെച്ചാൽ അവൻ പിന്നെയും സിനിമയിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ബെസ്റ്റ് കൊമേഡിയൻ ആക്ടർ എന്നുള്ള അവാർഡും അവന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിനും അവാർഡ് കിട്ടുകയാണ്, ബെസ്റ്റ് ഡയറക്ടർ എന്നുള്ള ഒരു അവാർഡ്. അങ്ങനെ ഈ മൂവി ഇവിടെ വെച്ചാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക.
നിങ്ങൾക്ക് വേണ്ട മൂവീസിൻ്റെയൊക്കെ നെയിം കമൻ്റായിട്ടും രേഖപ്പെടുത്തുക. വേറൊരു വീഡിയോ ആയിട്ടും ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെല്ലാം സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.